ബലാത്കാരനായ ഒരാളുടെ മകനെങ്ങാനും ഒരു പെണ്ണുകേസിൽപ്പെട്ടാൽ അത് നിസ്സാരമായ കേസാണെങ്കിൽ പോലും ഉടൻ പിടിച്ച് ജയിലിലിടും. ലൈംഗിക പീഡന കേസെങ്ങാനും പെട്ടാൽ പിന്നെ പറയുകയും വേണ്ട. ഗുരുതരമായ കേസാണെങ്കിൽ ജീവിതത്തിൻ്റെ പുഷ്പകാലം ജയിലിൽ കഴിയേണ്ടി വരും. പക്ഷേ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ മക്കൾ എത്ര ഗുരുതരമായ കേസിൽപ്പെട്ടാലും പോലും സുഖമായി ഊരിപ്പോരും. പല പാർട്ടി ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്യുമ്പോഴും നാട്ടിലെ സാധാരണക്കാരെല്ലാം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരി ഗുരുതരമായ ലൈംഗിക പീഡന കേസിൽ പെട്ടിട്ട് മാസങ്ങളായി. ബിനോയ് തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും ബിനോയിൽ തനിക്ക് 7 വയസ്സുള്ള മകനുണ്ടെന്നുമായിരുന്നു ബീഹാറി സ്വദേശിനിയായ ബാർ ഡാൻസറുടെ ആരോപണം. ഇത് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ യുവതി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ബിനോയിയുടെ കുടുംബം നേരത്തെ പലതവണ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയിട്ടും വഴങ്ങാത്തതിനെ തുടർന്നാണ് കേസ് പുറം ലോകമറിഞ്ഞത്. ഈ കേസിൽ മുംബൈ കോടതിയുടെ നിർദ്ദേശപ്രകാരം ബിനോയ് കോടിയേരിയെ DNA പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. July 29 ബിനോയിയുടെ രക്തസാമ്പിൾ പരിശോധിച്ചത്. മുംബൈയിലെ JJ ആശുപത്രിയിലായിരുന്നു പരിശോധന നടന്നത്. 14 ദിവസത്തിനകം കോടതിയിൽ രക്തസാമ്പിൾ പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു കോടതി നൽകിയ നിർദ്ദേശം. പക്ഷേ DNA പരിശോധന കഴിഞ്ഞ മാസം 2 ആകാറായിട്ടും ബിനോയുടെ രക്തപരിശോധനാ ഫലം പുറത്ത് വന്നിട്ടില്ല. നേരത്തെ JJ ആശുപത്രിയിൽ നടത്തിയ DNA പരിശോധനാ കേസുകളിലെല്ലാം 14 ദിവസത്തിനകം തന്നെ ഫലം പുറത്തു വന്നിട്ടുണ്ട്. രക്തപരിശോധനാ ഫലം പുറത്തറിയാൻ 2 ആഴ്ചയിൽ കുറവ് ദിവസം മാത്രമേ ആവശ്യമുള്ളൂ എന്നിരിക്കെയാണ് ബിനോയുടെ കാര്യത്തിൽ അത്യപൂർവമായ ഈ സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ബിനോയ് കോടിയേരിയുടെ DNA പരിശോധന കഴിഞ്ഞതിനു ശേഷം ഫലം പുറത്തു വരാത്തതിനെ കുറിച്ച് വാർത്താമാധ്യമങ്ങൾ പോലും കണ്ണടച്ചിരിക്കുകയാണിപ്പോൾ. ആർക്കും വാർത്തകൾ അറിയാൻ പോലും താല്പര്യമില്ല. അതിന് പിന്നിലുള്ള കളികൾ അരമന രഹസ്യം മാത്രമാണ്. ബിനോയ് കോടിയേരിയുടെ DNA ടെസ്റ്റ് ഫലം അനിശ്ചിതമായി നീളുന്നതിന് പിന്നിൽ ഒരു ഒത്തുകളി നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ എന്നായിരുന്നു തത്വമായി ന്യൂസ് നടത്തുന്ന ദൈനംദിന പോളിൽ ഞായറാഴ്ചത്തെ ചോദ്യം. കേരള ജനത കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ആകാംക്ഷയോടെ ഉന്നയിക്കുന്ന ഈ ചോദ്യത്തിന് ഏറെ സ്വീകാര്യതയാണ് ലഭിച്ചത്. 100 കമന്റുകളും 44 ഷെയറുകളുമാണ് ദൈനംദിന പോളിലെ ഈ ചോദ്യത്തിന് ലഭിച്ചത്. 8000-ലേറെ പേരിലേക്ക് ഈ ചോദ്യം എത്തിച്ചേർന്നു. ഈ കേസ് ഒത്തുതീർപ്പാക്കപ്പെട്ടെന്നായിരുന്നു പൊതുവെയുള്ള പ്രതികരണം. 5 കോടി കൊടുത്ത് ഒത്തുതീർപ്പാക്കിയെന്നും അല്ലാതെ ബീഹാറുകാരിയുടെ കൂടെ അടവ് നടക്കില്ല, അത് രവി പിള്ളയോ യൂസഫ് അലിയോ കൊടുത്തു കാണും, കൊടുത്തില്ലെങ്കിൽ കേരളത്തിൽ ലുലുവിനും രവീസിനും സഖാക്കൾ മുത്തൂറ്റിനെ പോലെ പണി കൊടുക്കും, അതാണ് സഖാക്കൾ എന്ന പരാമർശവും ദൈനംദിന പോളിലെ മറുപടി കമന്റുകളിൽ ഉൾപ്പെടുന്നു. ജനങ്ങളെല്ലാം ഒന്ന് മറന്നു വരുന്നത് വരെ ഒരു റിപ്പോർട്ടും വരില്ല. ഇവരെയൊക്കെ കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളല്ലേ, സമയം എടുക്കും, ബീഹാറിലൊക്കെ പണം കുറെ എറിയണം, പരിശോധനാ ഫലം അടുത്ത ബീഹാറി കുട്ടിക്ക് ശേഷം ബീഹാറി ലഡ്കിയുടെ 5 തലമുറ രക്ഷപ്പെട്ടു, ഫലം കാലിഫോർണിയയിലേക്ക് അയച്ചിട്ടുണ്ട്, 2020 മെയ്യിൽ കിട്ടുമെന്നും പ്രതീക്ഷിക്കാം, എന്തു ചെയ്യാം, ടെസ്റ്റ് പകുതിയാകുമ്പോഴേക്കും കരണ്ടു പോകും, വീണ്ടും 1 എന്ന് തുടങ്ങണം തുടങ്ങിയ രസകരമായ കമന്റുകളും ധാരാളമായി വന്നിരുന്നു. ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ കേസിൽ ഉൾപ്പെട്ടാൽ അത് തീർച്ചയായും ഒത്തുതീർപ്പാക്കപ്പെടുമെന്നാണ് സാധാരണ ജനങ്ങളുടെ വിശ്വാസം. അത് അണുവിട തെറ്റിയില്ലെന്ന് തന്നെയാണ് ബിനോയുടെ DNA പരിശോധന കഴിഞ്ഞുള്ള നാടകീയ സംഭവങ്ങൾ തെളിയിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അപലപിച്ച് രംഗത്തെത്തിയ CPMന് പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ കാര്യത്തിൽ മൗനം പാലിക്കാതെ വയ്യ. ബിനോയ് വേട്ടക്കാരനും ബീഹാറി യുവതി ഇരയുമാകുമ്പോൾ കേരള ജനതയുടെ മനസ്സ് ഇപ്പോൾ ഇരയ്ക്ക് ഒപ്പമാണ്. പക്ഷേ ഇത് അട്ടിമറിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമം നടക്കുമ്പോൾ ബീഹാറി യുവതിക്ക് നീതി ലഭിക്കുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ബീഹാറി യുവതിക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് സ്വതന്ത്ര മാധ്യമം എന്ന നിലയിൽ തത്വമായി ന്യൂസും ആഗ്രഹിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.